നമസ്കാരം. വ്യാജവാർത്തകൾ പടച്ചുവിടാൻ മിടുക്കരാണ് നമ്മുടെ മാമാ മാധ്യമങ്ങൾ. അത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നേർക്കാവുമ്പോൾ അവർക്ക് ആവേശം കൂടും. അങ്ങനെ ആവേശം കൂടിക്കൂടി എന്തും എഴുതി പിടിപ്പിക്കാം, അല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്ന് എന്തും വിളിച്ചു പറയാമെന്നുള്ള അഹംഭാവം ചില മാമാ മാധ്യമങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട്. നോട്ട് നിരോധനത്തിന്റെ 5ാം വാർഷികത്തിൽ മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത പടച്ചുവിട്ടിരുന്നു. ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പണ നിക്ഷേപങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നും രാജ്യത്തെ ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം അക്കൗണ്ടിലിട്ട് കൊടുക്കുമെന്നുമുള്ള വാഗ്ദാനത്തോടെയായിരുന്നു 1ാം മോദി സർക്കാർ അധികാരത്തിലേറിയത്. ഈ പണം എവിടെയെന്ന ചോദ്യം നോട്ട് നിരോധനത്തിന്റെ 5ാം വാർഷികത്തിലും ജനങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വലിയ തലക്കെട്ടൊക്കെ നൽകിയാണ് മനോരമ ഓൺലൈൻ വാർത്ത നൽകിയത്. നരേന്ദ്രമോദി ഒരിക്കലും ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇട്ടു തരുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മനോരമയ്ക്ക് വളരെ നന്നായി തന്നെ അറിയാം. എന്നിട്ടും ഇവിടെയുള്ള മോദി വിരോധികളെയും സുഡാപ്പികളെയും സുഖിപ്പിക്കാൻ വേണ്ടി മനോരമ അങ്ങ് തള്ളി മറിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പണി പാളി എന്ന് തന്നെ പറയാൻ സാധിക്കും. മനോരമയുടെ ഈ വ്യാജവാർത്തയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. മനോരമ ഓൺലൈനിനും ലേഖനമെഴുതിയ പിങ്കി ബേബിക്കുമെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ബി ജെ പി ITC കൺവീനറായ ജയശങ്കറാണ് ഇപ്പോൾ മനോരമയുടെ ഈ കള്ളവാർത്തയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച മനോരമ ഓൺലൈനിനെതിരെ ഇന്നലെ പത്തനംതിട്ട പോലീസ് മേധാവിക്കും ബഹുമാനപ്പെട്ട തിരുവല്ല SHO മുൻപാകെയും പരാതി നൽകി. എതിർകക്ഷി മനോരമ ഓൺലൈൻ .com ലേഖിക പിങ്കി ബേബിയും മനോരമ ഓൺലൈൻ .com എന്ന പോർട്ടലിനെ പ്രതിനിധീകരിച്ച് മാനേജിംഗ് എഡിറ്ററും രാജ്യത്തെ ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്നുള്ള വാഗ്ദാനത്തോടെയായിരുന്നു 1ാം മോദി സർക്കാർ അധികാരത്തിലേറിയത് എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനത്തിനെതിരെയാണ് ഇന്നലെ കേസ് കൊടുത്തത്. മേൽപ്പറഞ്ഞ വാർത്ത വ്യാജവാർത്തയാണ് എന്ന ഉത്തമ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി തന്നെയാണ് മനോരമ ഓൺലൈൻ .com എന്ന പോർട്ടലിൽ മേൽവാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും ഭരണകക്ഷിയായ BJP യെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെയും മേൽപ്പറഞ്ഞ വ്യാജവാർത്ത വിശ്വസിക്കുന്ന ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ കലാപമുണ്ടാക്കണമെന്നുമുള്ള ദുഷ്ട ലാക്കോടും കൂടിയാണ് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ പ്രകോപിതരാക്കുന്ന വാർത്ത ടിയാൻമാർ മേൽപ്പറഞ്ഞ പ്രകാരം മനോരമ ഓൺലൈൻ .com പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് അപകീർത്തികരമാണ്. ഇവരുടെ മേൽപ്പറഞ്ഞ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും IT Act പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവും ആയിട്ടുള്ളതാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് ഇവർക്ക് മതിയായ ശിക്ഷ വാങ്ങി നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും പിണറായിയുടെ പോലീസ് ഇതുവരെ FIR ഇടാൻ തയ്യാറായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സത്യമായ കാര്യങ്ങൾ ഇട്ടാൽ പോലും കേസെടുക്കുന്ന പോലീസ് പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര വലിയ വ്യാജവാർത്ത പടച്ചുവിടുന്നവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. പരാതി പത്തനംതിട്ട പോലീസ് മേധാവിക്കും ഫോർവേഡ് ചെയ്തിരുന്നു, എന്നിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ നിർബന്ധിതമാകുകയാണ്. തുടർ നടപടിക്കായി കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് SN ഹരികൃഷ്ണനെയും അഡ്വക്കേറ്റ് AV അരുൺ പ്രകാശിനെയും സമീപിച്ചു. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJP ക്കെതിരെയും എന്ത് പച്ചക്കള്ളം എഴുതിവിടാനും എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനും ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ഇത്തരം പ്രചരണങ്ങൾ ഇനിയും ഇവിടെ വിലപ്പോവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞ് കരഞ്ഞ് ചാനൽ ഫ്ലോറിലിരുന്ന് നാടകം കളിച്ച വ്യക്തിക്കെതിരെ കേസെടുത്തതും അതിന്റെ ഭാഗം തന്നെയാണ്. ഇത് പഴയ കാലമല്ല. നിങ്ങളുടെ ഓരോ വ്യാജവാർത്തയും നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിയുന്നത് ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ പണി നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവിക്ക് തന്നെയാണ് ദോഷം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത്തരം വ്യാജവാർത്തകൾ ഒന്നും നരേന്ദ്രമോദിയുടെയും BJP യുടെയും രോമത്തിൽ പോലും തൊടില്ലെന്ന് എത്രയോ വട്ടം അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.